ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ട്രസ്ലഷസ് കേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് സാധാരണ വൈറ്റ് ട്രസ്ലഷസ് കേക്കാണ്. നോർമലി നമ്മൾ എന്താ പറയുക, വാനില സ്പോഞ്ച് കേക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഇത് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതും എഗ്ലെസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാനൊരു ബൗളിലേക്ക് ഒരരക്കപ്പ് യോഗർട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അല്ലെ അരക്കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. വെളിച്ചെണ്ണ അല്ലാതെ ഏത് വെജിറ്റബിൾ ഓയിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്ര അങ്ങ് മധുരം കൂടുതലുള്ള പോലെ ഒന്നും കാണില്ല. അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ സെയിം ടെമ്പറേച്ചറിലായിരിക്കണം, റൂം ടെമ്പറേച്ചറിലായാലും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് മൈദയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് നമ്മൾ ചോക്ലേറ്റ്, അതായത് കൊക്കോ പൗഡർ, ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കണം. അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ, ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ. അപ്പോൾ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു മെഷറിംഗ് കപ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് എല്ലാ അളവും അതിൽ തന്നെ എടുത്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതിലേക്ക്. ഇനി മിക്സാക്കുന്ന സമയത്ത് ഒരു കൺസിസ്റ്റൻസി അത്ര അങ്ങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂണ്, വീണ്ടും ഒരു ടീസ്പൂൺ അങ്ങനെയായിട്ട് ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു തിക്നെസ്സിൽ വരണം. ഇതുപോലെ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത്, ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗീയോ ബട്ടറായിട്ട് തടവിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയിട്ട് വരുവേ. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് കേക്ക് പോലെ ചുട്ടെടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ കേക്കൊക്കെ ചുടുന്ന പോലെ ചുട്ടിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ട്രയലായി തന്നെ അതിൽ തന്നെയാണ് സെറ്റാക്കിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് സംഭവം നല്ല ടേസ്റ്റിയാണ്. എഗ്ഗ് വെച്ചിട്ട് കേക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്കൊന്നും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചോക്ലേറ്റ് കേക്ക് ചെയ്യുമ്പോൾ എഗ്ഗില്ലാതെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലത്, എനിക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് വെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമും, പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും, മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും പിന്നെ തണുപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ പാലും വിപ്പിംഗ് ക്രീമും ഒന്നും തണുപ്പിൻ്റെ പ്രശ്നമില്ല, അത് മിക്സാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടല്ലോ സ്പോഞ്ച് കേക്ക്, നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടിയിട്ട് മിക്സാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കിയതോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ എന്താണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും മധുരമൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ഒരു ചോക്ലേറ്റ് സിറപ്പാണ് ചേർക്കുന്നത്. കൊക്കോ പൗഡർ ചേർക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഒന്നുകിൽ ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കൊക്കോ പൗഡറിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതൊന്നും ചോക്ലേറ്റ് ഇല്ലാത്തവരാണെങ്കിൽ കൊക്കോ പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കേക്ക് നന്നായിട്ട് ഇങ്ങനെ ദ്വാരം ഇട്ട് കൊടുക്കുക, ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് മൊത്തത്തിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് സാവധാനം
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഫുള്ളായിട്ട് കേക്ക് അങ്ങ് വലിച്ചെടുത്തോളും. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പ്, അതായത് ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലിൽ ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിവാക്കിയാൽ മതി. പക്ഷേ ഇത് കറക്റ്റ് ആയിരിക്കും കേക്കിന് പാകത്തിൽ തന്നെ ഉള്ളൂ. ഈ ഒരു ഫസ്റ്റ് ഒഴിച്ച പാട് കാണുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വീപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പോളം വീപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്റ്റിഫാകുന്ന വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഫസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സ്പീഡ് കൂട്ടിക്കൂട്ടി ചെയ്യുക. അതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ബീറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചോക്ലേറ്റ് കേക്കാണല്ലോ, അപ്പോൾ അതിലേക്ക് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗറും 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് മിക്സാകുന്ന രീതിക്ക് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഈ ഒരു വിപ്പിംഗ് ക്രീമിന് അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് തന്നെ അത് ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം അധികം വലിയ ലെയറായിട്ട് കൊടുക്കുന്നില്ല, ചെറുതായിട്ട് മേലയിൽ ഒരു ലെയറായിട്ട് കൊടുക്കുന്നത്. കാരണം കേക്കിന് അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ വെറ്റാക്കി കൊടുക്കാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ട് മാത്രമാണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ വെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം കട്ടിക്ക് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം വേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലിൽ നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞിട്ടത് നമ്മൾ എഗ്ഗ് വെച്ചായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എഗ്ഗ് ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏത് കേക്കാണ് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, രണ്ടും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അധികം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ക്രീം ഇങ്ങനെ ലെവലാക്കി കൊടുക്കാൻ ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടാവും, വിസിറ്റിംഗ് കാർഡ്, അങ്ങനത്തെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയും. വേറൊരു സ്പെഷ്യൽ എക്സ്ട്രാ ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് ഡെക്കറേഷൻ, അത് നിങ്ങളിഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ചോക്കോസ് ഉണ്ടല്ലോ, ചോക്കോ ചിപ്സ്, അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ചിപ്സ് തന്നെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസ് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നോസിൽ വർക്കാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതേതായാലും സംഭവം ഇടുമായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ലെവലിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.